നമസ്കാരം. കേരളത്തിൽ ആദ്യമായി വനിതാ ഗുണ്ട എന്ന ലേബലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട, ജയിലിൽ അടയ്ക്കപ്പെട്ട ശോഭ ജോണിനെ നമുക്ക് ഓർമ്മയുണ്ട്. കുപ്രസിദ്ധ വനിതാ ഗുണ്ടയാണ് ശോഭ ജോൺ. നിരവധി അനവധി കേസുകൾ, നിരവധി അനവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതിൽ ഒക്കെ ഏർപ്പെട്ടത് കാരണമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ട എന്ന പട്ടം ശോഭ ജോർജിന് ചാർത്തി കിട്ടിയത്. വരാപ്പുഴ പെൺവാണിഭ കേസിലെ മുഖ്യപ്രതി, ഒപ്പം തന്നെ ആ വിഷയത്തിലെ ഇടനിലക്കാരി, ശബരിമല തന്ത്രി കൂടിയായിട്ടുള്ള കണ്ഠരര് മോഹനരരെ കുടുക്കിയ ലിങ്ക് ലക്ഷ്മൺ ഫ്ലാറ്റിലെ ആ ഒരു ഇടപാട്, ഇതൊക്കെ തന്നെയും ശോഭ ജോൺ എന്ന ആ സ്ത്രീയെ കുപ്രസിദ്ധ ആക്കിയിരുന്നു. ബ്ലേഡ് പലിശക്കാരിയായി രംഗപ്രവേശനം ചെയ്ത് ഒരു സ്ത്രീയെ കൊണ്ട് നിരവധി കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഒരു ഡോണായി, ഒരു വനിതാ ഡോണായി വളർന്നു വന്ന ശോഭ ജോൺ ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ്. 2017 ശോഭ ജോണിന് 18 കഠിന തടവ് കോടതി വിധിച്ചത്. ഗുണ്ടാ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീയാണ് ശോഭ ജോൺ എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശോഭ ജോണിൻ്റെ സാമ്രാജ്യമായും അട്ടക്കുളങ്ങര വനിതാ ജയിൽ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം വനിതാ ജയിലിലെ വനിതാ ജീവനക്കാരായിട്ടുള്ള ഉന്നതർ ശോഭ ജോണിനെ മുൻനിർത്തിക്കൊണ്ട് വനിതാ ജീവനക്കാർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ശോഭ ജോണിനെ ഇടനിലയാക്കിക്കൊണ്ട്, ഇടനിലക്കാരിയാക്കിക്കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിവരമറിഞ്ഞ ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായ കൃത്യമായ രീതിയിൽ ജയിൽ സൂപ്രണ്ട്, വനിതാ ജയിലിൻ്റെ സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി പരസ്യമായി താക്കീത് ചെയ്തിരിക്കുന്നു എന്നത് ഒരു കൃത്യമായ കാര്യമായി തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയണം. കാരണം ശോഭ ജോണിന് വേണ്ടത്ര നിയമവിരുദ്ധമായിട്ടുള്ള വഴിവിട്ടിട്ടുള്ള സഹായങ്ങളും അവർക്ക് അവിടെ പൂണ്ട് വിളയാടാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുള്ള ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ കർശനമായി നിരീക്ഷിക്കാനാണ് ബൽറാം കുമാർ ഉപാധ്യായ കൃത്യമായും തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിനുവേണ്ടി ദക്ഷിണ മേഖല DIG ആയിട്ടുള്ള നിർമ്മലാനന്ദനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. സിനിമാ കഥകളെ വെല്ലുന്ന കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വനിതാ ഗുണ്ടയാണ് ശോഭ. ഗുണ്ടാ സംഘങ്ങൾ ശോഭയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. 30+ കേസുകളാണ് ഇവർക്ക് ഇവരുടെ പേരിലുള്ളത്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശിയായിട്ടുള്ള ഇവരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ട. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് പെൺവാണിഭം, കൊലപാതകം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീയാണ് ശോഭ ജോൺ. ബ്ലേഡുകാരിയായി ആദ്യം രംഗപ്രവേശനം ചെയ്യുന്നു. ബ്ലേഡ് ഇടപാടുകളിൽ ഗുണ്ടകളുമായി കൂട്ടുപിടിച്ച് ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ തലപ്പത്തേക്ക് തന്നെ തലേവിയായി മാറിയിരുന്നു ശോഭ ജോൺ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2006 ജൂലൈ 23 ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠരര് മോഹനരരെ കുടുക്കിയ ഫ്ലാറ്റ് ബ്ലാക്ക് മെയിലിംഗ് കേസ് അരങ്ങേറുന്നത്. അതായത് കത്തിയും കളിത്തോക്കും കാണിച്ചാണ് അന്ന് തന്ത്രിയെ ശോഭ കുടുക്കിയത്. മോഹനരെയും ഒരു സ്ത്രീയെയും കൂടി നഗ്നരാക്കി അവരുടെ ഫോട്ടോ എടുക്കുകയും അവ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ തന്ത്രിയിൽ നിന്ന് ആവശ്യപ്പെടുകയായിരുന്നു അന്ന് ശോഭ ജോൺ ചെയ്തത്. 7 കഠിന തടവാണ് 2012 ഈ കേസിൽ കോടതി ശോഭയ്ക്ക് വിധിച്ചത്. ജൂലൈ 3 അതായത് 2011 ജൂലൈ 3 പിന്നീട് വരാപ്പുഴയിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ ഒരു പെൺകുട്ടി പീഡനത്തിനിരയാകുന്നു. അതിലെ മുഖ്യപ്രതിയാകുന്നു ശോഭ ജോൺ. ഇടനിലക്കാരിയായി പ്രവർത്തിക്കുന്നു ശോഭ ജോൺ. അതോടുകൂടിയാണ് തലേവിയുടെ തലവര മാറിയത്. അവർ 18 ശിക്ഷയ്ക്ക് വിധേയയായത്. പോലീസ് ആദ്യം അനാശ്വാസത്തിനാണ് ആ സമയം കേസെടുത്തത്. പിന്നീട് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, പീഡനത്തിനിരയായ വരാപ്പുഴയിലെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന വ്യക്തമായതോടെ പെൺവാണിഭ കുറ്റം കൂടി രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പെൺകുട്ടിയെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു എന്ന കേസിൽ കുറ്റകാരിയാണ് ശോഭ എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് കോടതി 18 കഠിന തടവിന് ഇവരെ വിധിച്ചത്. പക്ഷേ ഇവർ അന്നേരം മുതൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ കിരീടം വെക്കാത്ത രാജ്ഞിയായി വിഹരിക്കുകയാണ്. കുപ്രസിദ്ധ വനിതാ ഗുണ്ട ശോഭ ജോണിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എതിർക്കുന്ന വനിതാ ജീവനക്കാരെ വിരട്ടുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥ അട്ടക്കുളങ്ങര വനിതാ ജയിലിലുണ്ട്. ജയിൽ വകുപ്പിലെ ഉന്നത ഒരു വശത്തും മറ്റൊരു പ്രധാന ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ജീവനക്കാർ മറുവശത്തും കേന്ദ്രീകരിച്ച് തമ്മിലടി നടത്തിക്കൊണ്ടിരിക്കുന്നു വനിതാ ജയിലിൽ, അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ എന്നതും ജയിൽ DGP ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബൽറാം കുമാർ ഉപാധ്യായ അട്ടക്കുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം മിന്നൽ പരിശോധന നടത്തിയിരുന്നത്. എന്നാൽ ജയിൽ സൂപ്രണ്ടിനെ അദ്ദേഹം കോട്ടയസിലേക്ക് വിളിച്ചു വരുത്തി പരസ്യമായി ശാസിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശോഭ ജോണിനെ വഴിവിട്ടിട്ടുള്ള
നിയമവിരുദ്ധമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇത്തരത്തിലുള്ള ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് തന്നെ ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഓഫീസർ കൃത്യമായ രീതിയിൽ അവരെ വിളിച്ച് ശാസിക്കുന്നു. ശോഭാ ജോണിന് ഭരണം, അതായത് അട്ടക്കുളങ്ങര വനിതാ ജയിൽ അടക്കി ഭരിക്കുന്ന ശോഭാ ജോണിനെ നിലയ്ക്ക് നിർത്തണമെന്ന് കർശനമായ ഭാഷയിലാണ് ബൽറാം കുമാർ ഉപാധ്യായ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏതെങ്കിലും അനർഹമായിട്ടുള്ള സഹായം ശോഭാ ജോണിന് ചെയ്തു കൊടുത്താൽ അതിൽ വിവരമറിയുമെന്ന് തന്നെ കൃത്യമായും ജയിൽ ഡി ജി പി പറഞ്ഞിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ദക്ഷിണ മേഖല ജയിൽ ഡി ഐ ജി നിർമ്മലാനന്ദനെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ രീതിയിൽ നടപടിയെടുക്കാൻ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, അട്ടക്കുളങ്ങര ജയിലിൽ തടവുകാർക്ക് ലഭിക്കുന്ന മെനുവായിട്ടുള്ള മട്ടനും ഫിഷുമൊക്കെ ജയിലിലെ ഒരു ഉന്നത വീട്ടിലേക്ക് കടത്തുന്നു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിനും ശോഭാ ജോണിനെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചരടുവലി നടത്തുന്നത് എന്നുകൂടി അറിയുമ്പോൾ സ്വാഭാവികമായും അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ കിരീടം വെക്കാത്ത രാജ്ഞിയാണ് ശോഭാ ജോൺ. ആ ശോഭാ ജോണിനെ നിലയ്ക്ക് നിർത്തേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അവർക്ക് വേണ്ട വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് ജയിൽ ഡി ജി പി തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശോഭാ ജോണിനെ വഴിവിട്ട സൗകര്യം നൽകിയ ഉദ്യോഗസ്ഥർ ഒക്കെ ഒരു വഴിക്കാകും എന്ന് നമുക്ക് അനുമാനിക്കാം.